ഇന്നത്തെ കാലത്ത് നമുക്ക് വളർന്നു വരുന്നവർക്ക് പ്രത്യേകിച്ചും ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമന്റുകളാണ്. ചിലപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് ദിവസങ്ങളോളം ഉറങ്ങാതെ കിടന്ന് കരയാനുള്ള കാരണം ആളിൽ ഒപ്പിച്ചു വരും. കാര്യം ആൾക്കാരുടെ ആളെ കുത്തി നോക്കുക, അവരുടെ വിഷമം അവർക്ക് അങ്ങനെ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അതിലൊക്കെ താല്പര്യം എടുക്കുന്ന ഒരുപാട് പാഴ് നിലാവുകൾ എന്ന് ഞാൻ ഇൻവെർട്ടർ കോമയിലിട്ട് വിളിക്കുന്ന ആൾക്കാർ ഈ നാട്ടിൽ കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ആളുകളുടെ അക്രമം നേരിട്ടിട്ടുണ്ടോ? എനിക്ക് ഭാഗ്യവശാൽ, കാരണം എന്നെ ആൾക്കാർക്ക് അറിയാമെങ്കിൽ അത് തമാശ എന്ന് പറയുന്ന ചിത്രം കാരണമാണ്. ആ ചിത്രം പറഞ്ഞുപോയ കാര്യങ്ങള് കണ്ട് അത് ഇഷ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ എന്നെ അറിയാവൂ. അപ്പൊ ഓൺലൈനിൽ വന്ന അങ്ങനെ ട്രോൾസ് ഒന്നും എനിക്ക് എന്റെ ഭാഗ്യവശാൽ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം വന്നിട്ടില്ല. വരുന്നവരെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒട്ടുമില്ല, ഒട്ടുമില്ല. ഈ തമാശക്കകത്ത് ഒരു FB ലൈവ് ഉണ്ടല്ലോ. യെസ്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ അത്? അതിന്റെ കുറേ ഭാഗം അഷ്റഫ് ഹംസ, അതിന്റെ ഡയറക്ടറാണ്, അദ്ദേഹം ഇങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവ് നിന്നും എന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് ഒന്ന് ലൈവായിട്ട് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയ എന്റെ അനുഭവങ്ങളിൽ നിന്നൊക്കെ കുറച്ച് എടുത്ത കുറച്ച് കാര്യങ്ങളും ആ മൂവിക്കകത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ തമാശ അഭിനയിച്ച ശേഷം, അത് പുറത്തു വന്നതിന് ശേഷം പടം കിട്ടിയായിരുന്നല്ലോ. അതെ. അപ്പൊ അതിനുശേഷം താങ്കൾക്ക് കുറെ ഫോട്ടോസ് ഒക്കെ അയച്ചു കിട്ടി എന്ന് പറഞ്ഞു. യെസ്. എന്തൊക്കെയായിരുന്നു അത്? ഫലൂഡയുടെ കുറെ ഫോട്ടോസ്. തിയേറ്റർ വിട്ട് ഇറങ്ങി ഒരുപാട് പേര് പറഞ്ഞു ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളും ജീവിതത്തിൽ കേട്ട് വേദന കൊണ്ട ആൾക്കാരാണ്. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞ് നേരെ പോയി ഒരു ഫലൂഡ അങ്ങ് കഴിച്ച് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ നല്ല റിവ്യൂസ് ഒക്കെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, അവരുടെ അനുഭവത്തെ പറ്റിയും പിന്നെ ഫലൂഡ കഴിച്ചപ്പോൾ ഉള്ള സന്തോഷത്തെ പറ്റിയൊക്കെ. അപ്പൊ നമുക്കിനി ഒരു കാര്യം, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയല്ലോ. യെസ്. ആഫ്രിക്കയിലേക്ക് തിരിച്ചു പോകണമെന്ന് വല്ലതും തോന്നാറുണ്ടോ എപ്പോഴെങ്കിലും? ഒരു നൊസ്റ്റാൾജിയ. യെസ്, നൊസ്റ്റാൾജിയ ഭീകരമാണ്. ആണോ? അതെ. ഇടയ്ക്ക് ഒരു സമയത്ത്. ആ നാട് താങ്കൾക്ക് ഇഷ്ടമാണോ? വളർന്ന് നമ്മളിപ്പം ഈ നേരത്തെ പറഞ്ഞ മേലിലയോടുള്ള നൊസ്റ്റാൾജിയ ഇല്ലേ, അതേ നൊസ്റ്റാൾജിയാണ് എനിക്ക് ടാൻസാനിയോട്. യെസ്. അപ്പൊ ഒരു മുത്താരംകുന്ന് ബീ പിടിക്കേണ്ടി വരുമോ ടാൻസാനിയ? ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡയറക്ടേഴ്സ് ബി കെയർഫുൾ, പ്ലാൻ ചെയ്യുന്നുണ്ട്. താങ്കൾ കോളേജിലൊക്കെ ചെയർപേഴ്സണായിട്ടൊക്കെ മത്സരിച്ചു തോറ്റു. ഓൾ സയൻസ് കോളേജിലെ ചെയർപേഴ്സണായിട്ട് മത്സരിച്ചു, നന്നായിട്ട് തോറ്റു, പിന്നീട് നന്നായിട്ട് ജയിച്ചു. അപ്പൊ എങ്ങനെയാണ്, കുട്ടികൾക്ക് ആദ്യം വെറുപ്പ് തോന്നി പിന്നെ അത് ഇഷ്ടമായി ഭവിച്ചു? അങ്ങനെയല്ല, ഞാൻ വെറുത്ത് സ്നേഹിച്ചു. ഇല്ല, ഞാൻ ആദ്യത്തെ, ഞാൻ സെക്കൻഡ് ഇയർ ആയിരുന്നപ്പം ഞാൻ ചെയർപേഴ്സൺ ആയിട്ട് മത്സരിച്ചു. ആ സമയത്ത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 10, 15 or 20 ആയിരുന്നോ, അങ്ങനെ അത്രത്തോളം ഒരു മാർജിനിലാണ് ഞാൻ ആ ഇയർ തോറ്റത്. അപ്പൊ മകനുമായിട്ട് തോറ്റതല്ല അല്ലേ? അല്ല, പക്ഷെ അത് ഭയങ്കര വിഷമായി. ഇത്രയും ചെറിയ മാർജിനിലേക്ക് ആരാ തോക്കുക? തോക്കുന്നെങ്കിൽ നന്നായിട്ടൊക്കെ. പിന്നെ തേർഡ് ഇയറിൽ വീണ്ടും മത്സരിച്ചു, ആ ഇയറിൽ ചെയർപേഴ്സണായി. അത് പിന്നെ കളറായി, എല്ലാം നന്നായി പോയി. പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറെ തവണ കാലൊടിഞ്ഞല്ലോ. അതിന്റെ വെള്ളിയാഴ്ച ഒക്കെ കാലൊടിഞ്ഞല്ലോ. അത് ഞാനൊരു 7 വയസ്സിൽ തുടങ്ങിയ ഒരു ഏർപ്പാടാണ്. കാലൊടിയുന്നത് മിനിമം ഒരു ആവറേജിന് 1-2 പ്രാവശ്യം ശ്രമിക്കാറുണ്ട്. എല്ലാ വർഷവും ഓടിയും. അത് കാലി തന്നെ വേണമെന്നില്ല, കൈ. അപ്പോ ആദ്യമായിട്ട് കാലം ഒടിയുന്നത് ഞാനും എന്റെ അനിയത്തിയും കൂടെ ഒരു നമ്മള് വീക്കെൻഡിൽ ഡാഡി ഒരു ഒരു ഫ്രഷ് ഡാഡിയുടെ ഫ്രണ്ടിന്റെ ഒരു വില്ല പോലത്തെ ഒരു പ്രോപ്പർട്ടിയുടെ അവിടെ കൊണ്ടുപോകും. അപ്പൊ അവിടെ പുല്ലൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കളിക്കാനായിട്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി കയറി പോവാം. ഞാൻ അതിന്റെ പുറത്തിറങ്ങിയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സൂപ്പർമാനോ ഹീമാനോ എന്തോ ആവാൻ നോക്കിയതാണ്. അപ്പൊ ഞാൻ എന്റെ അനിയത്തി എടുത്ത് പറഞ്ഞു, ചാടൂ, നമുക്ക് ഒരുമിച്ച് ചാടാം. പക്ഷെ പുള്ളിക്കാരിക്ക് വിവരവും ബുദ്ധിയും വിവേകവും പണ്ടേ ഉള്ളതുകൊണ്ട് ചാടിയില്ല, ഞാൻ മാത്രം ചാടി. പിന്നെ കാലൊടിഞ്ഞ് അവിടെ കിടന്നു. അങ്ങനെ ഒരു 6 മാസം പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് അതിന്റെ പിന്നാലെ നടന്നു. ലാസ്റ്റ് കാലൊടിയുന്ന ഒരു 5 വർഷം 4 വർഷത്തിന് ശേഷം ഒടിഞ്ഞല്ലോ. വലിയ ഭാഗ്യദോഷമായി പോയല്ലോ. ഈ 5 കൊല്ലം ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടത്. ഇതിനിടയ്ക്ക് ഈ അനിയത്തി സൈക്കിളെ കൊണ്ടുപോയിട്ട് സൈക്കിളിൽ നിറക്കാൻ പറ്റാതെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. 2-3 അങ്ങനത്തെ കുറെ അവസ്ഥകളുണ്ട്. പണ്ട് എനിക്ക് സൈക്കിൾ അവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ ഡാൻസ് ക്ലാസ്സിന് പോവായിരുന്നു. അതൊരു 2 പേരും കൂടെ പോകും. 2-3 കിലോമീറ്റർ അപ്പോഴാണ്. ഒരു തേരി ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ സൈക്കിൾ ഓടി പുള്ളിക്കാരെ ബാക്കിൽ ഇരുത്തി. കേരളത്തിലാണ്. അപ്പോ പട്ടുപാവാടയൊക്കെ ഇട്ടാണ് കുട്ടി ബാക്കിൽ ഇരുന്നത്. കുട്ടിക്ക് വിവരം വേണ്ടേ പട്ടുപാവാട ഇരിക്കാൻ പറ്റില്ലെന്ന്? കുട്ടി ഇരുന്നു, ഞാൻ സൈക്കിള് ചവിട്ടി, പട്ടുപാവയുടെ സൈക്കിളിന്റെ റിമ്പിലൊക്കെ കയറി കുരുങ്ങി. പിന്നെ അവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കാലൊക്കെ വന്ന് കട്ട് ചെയ്ത് ഒക്കെയാണ് തിരിച്ചു ഇറക്കേണ്ടി വന്നു. അതെ, കൺഗ്രാജുലേഷൻസ് അല്ലേ? അതെ, ജീവിതാനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവും. കണ്ണീർപ്പൂവിന്റെ കവിളി തലോടി സ്ഥലം എവിടെയാണെന്നറിയോ? യെസ്, എന്റെ വീടിന്ന് ഒരു
1 kilometer. വെള്ളായണിയിൽ ഒരിക്കലും മറക്കാത്തൊരു സ്ഥലമാണ് അത്. ആ ഒരു കിരീടം എന്നുള്ള അതും സിബി മലയിൽ സാധനം. ഒരു തവണ കാലൊടിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുത്തില്ലേ? കേക്കിൽ കാലിന്റെ പടം വരച്ചിട്ട് അങ്ങനെ കൊടുത്തോ? അതൊരു 4 വർഷം മുമ്പ്. അപ്പം അമ്മയുടെ ബർത്ത്ഡേ മുടങ്ങാണ്ട് ഞാൻ എവിടെയാണെങ്കിലും വീടെത്തും. അങ്ങനെ ഒരു 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 റിച്വല് തുടങ്ങി വെച്ചു. അപ്പം ഞാൻ ഗോകറിനേക്ക് അടുത്ത് എവിടെയോ ആയിരുന്നു, സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു. അപ്പൊ ഒരു ഫ്രണ്ട് വീഴാൻ പോയി. ആ ഫ്രണ്ട് വീഴണ്ട എന്ന് വിചാരിച്ച് ഞാൻ സഹായിക്കാനായിട്ട് വലിച്ചു മാറ്റി, പകരം ഞാൻ വീണു. ആ വീഴ്ചയിൽ എന്റെ കാലം തൊടിഞ്ഞു. അപ്പോ ഞാൻ എന്റെ അനിയത്തിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാലൊടിഞ്ഞു, എനിക്കിനി തിരിച്ചു വീടെത്തണമല്ലോ. അപ്പൊ അനിയത്തി പറഞ്ഞു, അയ്യോ ഞാൻ അമ്മയെ വിളിച്ചു പറയാൻ പറഞ്ഞു. ഞാൻ ഈ പാതിരാത്രിക്ക് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്യാൻ പോവാ, അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കല്ലോ ഞാൻ വീടെത്തുന്നവരെ. ഞാൻ പറയണ്ട, ഞാൻ പൊക്കോളാം വീട്ടില്, കാറൊക്കെ പിടിച്ച് എങ്ങനെയൊക്കെയോ ഞാൻ ട്രിവാൻഡ്രം എത്തി. എന്നിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു, പ്ലാസ്റ്റർ ഒക്കെ ഇട്ടു. ഒരു ഫ്രണ്ട് വന്നു. എന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അമ്മയുടെ ബർത്ത്ഡേയാണ്. അങ്ങനെ പോയി ഒരു ഒരു ഫോണോ എന്തോ ഗിഫ്റ്റ് എന്തോ വാങ്ങി, അതിന്റെ കൂടെ ഒരു കേക്കും വാങ്ങി. കേക്കിനകത്ത് കാലിന്റെ പടമൊക്കെ വരച്ച് വെച്ചിട്ട് സോറി ഇനി കാലൊടിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പം ഇനിയിപ്പം അമ്മ അറിയാണ്ട് വീട്ടിനകത്ത് കയറണമല്ല, എനിക്ക് പുറത്തൊക്കെ നിന്ന് അത് കോലാഹലമായി നാട്ടുകാരൊക്കെ അറിഞ്ഞു. ഞാൻ വീടെത്തിയ ഉടനെ അമ്മ ഗേറ്റ് തുറന്നു തന്നു. ഞാൻ പറഞ്ഞ് എന്റെ ഫ്രണ്ട് ഉണ്ട്, ഞാൻ പറഞ്ഞ് കുറച്ച് വെള്ളം കൊടുക്കുമെന്ന് വെച്ചു. അമ്മ ശരിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വെപ്രാളത്തിൽ, ആൾക്കാർ വന്നാലുള്ള വെപ്രാളത്തിൽ ആദ്യത്തേക്ക് കയറി ഓടി. ഞാൻ എങ്ങനെയൊക്കെ വലിഞ്ഞു കഴിഞ്ഞൊക്കെ സോഫയിൽ വന്നിരുന്നു. എന്നിട്ട് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു, കേക്കും കൊടുത്തു, പിന്നെ കാലും കാണിച്ചു കൊടുത്തു. അത് ഗിഫ്റ്റായിട്ട് ഈ കാലൊടിഞ്ഞ സമയത്ത് അഡ്വൈസ് കൊടുക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഞാൻ ആ അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 2000 പേരൊക്കെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളു. പിന്നെ കാലൊടിഞ്ഞ് വെറുതെ 3 മാസം ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, പണി മൊത്തം അമ്മയ്ക്കാണ്, എനിക്ക് വേറെ ഒരു പണിയില്ല. അപ്പൊ കാലിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിടുക, അടുത്ത് പൂക്കൾ വന്നാൽ പൂക്കളുടെ ഫോട്ടോസ് എടുത്തിടുക, ഇതൊക്കെ ആയിരുന്നു എന്റെ പരിപാടി. അപ്പൊ ഞാൻ വെച്ചു DM ഫോർ ഫ്രീ അഡ്വൈസ് ഞാൻ വെറുതെ അവിടെ ഇട്ടു, ഒരു ഭംഗിക്ക് ആരെങ്കിലും ഒക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ മറുപടി കൊടുക്കാലോ എന്നുള്ള രീതിയിൽ. പിന്നെ തമാശയൊക്കെ ചെയ്തു. ആ 2000 എന്നുള്ളത് 50,000 ഫോളോവേഴ്സ് ആയപ്പം ചില ആൾക്കാർ അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി, അഡ്വൈസ് ഒക്കെ ചോദിച്ചു വന്നു തുടങ്ങി. പിന്നെ അഡ്വൈസ് കഴിഞ്ഞിട്ട് വല്ലതും ചോദിച്ചു വരാൻ തുടങ്ങി, പ്രശ്നമായി പ്രശ്നമായി. അപ്പൊ പിന്നെ ഞാൻ അതിന്റെ സൈഡിൽ നൈസായിരിക്കുന്ന അവസ്ഥയിൽ കാലൊടിഞ്ഞപ്പോ ഒന്നും ആരും വന്നിട്ടില്ല. തമാശ റിലീസ് ആയപ്പോ പിന്നെ തമാശക്ക് ശേഷം ആവശ്യത്തിന് സ്ക്രീനിലൊക്കെ കണ്ടപ്പോ ഓ ഈ കുട്ടി കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ്, സ്ക്രീനില് കണ്ടപ്പോ ഒരു പ്രേമമൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് മെസ്സേജ് ചെയ്തു. അവർക്കൊക്കെ എന്താ മറുപടി കൊടുക്കുക? സാറാണ്, ഇല്ല ഞാൻ ഒരു ഇമോജി മാത്രം അയക്കും, ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ ഒരു ും പറ്റില്ല കാര്യം ഒരു സിനിമ കണ്ട ആളല്ലേ, കുറച്ച് പൈസ ആളല്ലേ. ഓക്കേ.